ഹേ ഗൈസ്, അപ്പൊ നമ്മളിതാ ഇന്നലെ നമ്മള് വീഡിയോസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഡ്രസ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പൊ അങ്ങനെ ഏജ് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ തിരക്കിലാണ്. ഇതാ കടലാസ് പെട്ടികളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാ ടേപ്പും കാര്യമൊക്കെ ഉണ്ട്. നമ്മളപ്പോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് ഇത് വൈകുന്നേരത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വെത്തപ്പാടിൽ ഇരിക്കേണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം, ഞാൻ ഓരോന്നോരോന്നു കാണിച്ചു തരാം. എല്ലാരും മടക്കി മടക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ ഗൈസ്, നമ്മൾ ഇന്നലെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ വീട്ടിൽ വന്ന് കുറെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതിന്റെ അടിയിൽ ഞാൻ തട്ടിപ്പ് കാണിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ചെറിയൊരു വിഷമമുള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തട്ടിപ്പോ കാര്യം ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇതില് ഞങ്ങളുടെ എല്ലാവരും സമയം മെനക്കെടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിപ്പോ അതാണ് അവര് നമ്മളെല്ലാവർക്കും വിളിച്ചിട്ട് അഡ്രസ്സ് കാര്യങ്ങളുള്ള അഡ്രസ്സ് മാത്രമല്ല, എത്ര ഏജുള്ള കുട്ടികളാണ്, എത്ര ഏജുള്ള ആൾക്കാർക്ക് ഡ്രസ്സ് വേണ്ടത്, ഇപ്പൊ ചില ചില അമ്മമാർക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ, അതൊക്കെ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളിൽ നിന്ന് ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കി ഓരോ ആൾക്കാർക്ക് കറക്റ്റായിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരാളെ കയ്യിൽ നിന്ന് പോലും കൂടി നമ്മൾ ഒരു രൂപ പോലും കൂടി നമ്മൾ വാങ്ങുന്നില്ല. ബോക്സ്, സത്യം പറഞ്ഞ ബോക്സ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ തന്ന് രാവിലെ പോയിട്ട് ഒക്കെ കാര്യമെല്ലാം ക്ലിയർ ആക്കി സെറ്റ് ആക്കിയാണ്. ഇത് ഇന്ന് വൈകുന്നേരം തന്നെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നേ ഒരുപാട് തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി വല്ല ഡ്രസ്സ് കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോ എന്തായാലും ഞാൻ ഇതുപോലെ വീഡിയോ അതുപോലെ വീഡിയോസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തെരഞ്ഞെടുത്ത് പോവാം. നമ്മൾ അയക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ചില ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ പറയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാ അൻഷാദും ഷാക്കിറും അതുപോലെ തന്നെ പൊന്നൂസും എല്ലാവരും ഇപ്പൊ അതാ അൻഷാദ് അവിടെ കൂട്ടി വെച്ചിട്ടുള്ളത്. അൻഷാദ് രണ്ട് മൂന്നാല് അഡ്രസ്സ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അഡ്രസ്സിലേക്ക് അയച്ചൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നൂസും ഷാക്കിറും എല്ലാവരും ഓരോ അഡ്രസ്സുകളും നോക്കി വെച്ചു. കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്ക്. അതല്ലോ, നമ്മളൊരു ഡ്രസ്സ് അയച്ചു കൊടുക്കുക, നമ്മൾ എത്രത്തോളം ജെനുവൻ ആണ് കാര്യങ്ങൾ ആ ആൾക്കാർ എങ്ങനെ നമുക്ക് അങ്ങനെ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ കുറച്ച് കാലം ചോദിച്ചിട്ടുണ്ട് അർഹതപ്പെട്ട ആൾക്കാർ. നമ്മളെ അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അടുത്ത ഡ്രസ്സ് വരുമ്പോ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മെസ്സേജ് അയക്ക, പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വരുമ്പോ എന്തായാലും ഇടാം. അപ്പൊ എന്തായാലും ഞാൻ അയക്കണ ഫുൾ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതാ നമ്മള് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് ഗൈസ്, നമ്മള് സാധനങ്ങളെല്ലാം റെഡി ആക്കി. ഓരോ പെട്ടി ഓരോ ആൾക്കാർക്ക് അയക്കളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് ബോക്സ് ഉണ്ട്, പക്ഷേ രണ്ട് കവർ ഡ്രസ്സ് ബാക്കിയുണ്ട്. പക്ഷെ അത് നമുക്കിനി മറ്റേ ബോക്സ് കഴിഞ്ഞു. അപ്പൊ ബോക്സ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അയക്കാം. അപ്പൊ അതാ പെട്ടികൾ ഫുള്ള്, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇതപ്പടെ നാല് പെട്ടി, അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആൾക്കാർക്ക് നമ്മൾ ഡ്രസ്സ് അയച്ചു കൊടുക്കണ്ടേ. ഓക്കെ, ഇനി ഒരു നമ്മൾ രണ്ട് കവറും കൂടി ഉണ്ട്. ആ കവർ ഞങ്ങൾ പെട്ടി ആക്കിയിട്ട് ഞങ്ങൾ നാളെ കാണിക്കുക. അപ്പൊ എന്തായാലും ഓക്കെ, ഇനി എന്തായാലും അടുത്ത ഡ്രസ്സുകൾ വരുമ്പോൾ നമ്മൾ കാണിക്കുക. ഓക്കെ ഗൈസ്, ടാറ്റ. ഇത് എന്തായാലും കൊറിയർ ആയിക്കട്ടെ കൊണ്ടിട്ട്, സമയമല്ല, അഞ്ച് മണി ആയി ഇപ്പൊ തന്നെ. അപ്പൊ അതാ ഡ്രസ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് ബോക്സ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി പോണേ ഗൈസ്. ഗൈസ്, നമ്മള് ഫുൾ ആയിട്ടുള്ള കൊറിയർ അയച്ചിട്ടുണ്ട്. ഇതാ എത്രണ്ണം മൊത്തം, എട്ടൊമ്പതെണ്ണം ഉണ്ട്, ഫുൾ അയച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, ആ അപ്പൊ നമ്മൾ ഇന്നലെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് എത്തിന്ന് വിചാരിക്കുന്നു, എല്ലാ ദാ ഷാക്കിൽ പോകാൻ വിളിക്കണേ. അപ്പൊ എല്ലാവർക്കും മറ്റേ ഡ്രസ്സും സാധനം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലും കൂടി ഇവിടെ ആൾക്കാർ വന്നത്, അതായത് ഈ വീഡിയോകൾ ഇന്നാണ് കാണുന്നത്. അപ്പൊ ഇന്ന് പോലും കൂടി ഇവിടെ മറ്റേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന ആൾക്കാരെ വീഡിയോസ് എടുത്തിട്ട് അവരെ ചേച്ചിമാരും വരൊക്കെ വന്നത്. അപ്പൊ അവരെ വീഡിയോസ് നമ്മൾ എടുത്തില്ല, മോശമല്ല എന്ന് വെച്ച് എടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇപ്പൊ അൻഷാദും ഷാക്കിറൊക്കെ എൻ്റെ കൂടെ എപ്പോഴും നടക്കുമ്പോൾ ഞാൻ അതിന് മുന്നേ അന്നൊരു ദിവസം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഇവർക്ക് എന്താ പണി എന്നൊക്കെ ചോദിച്ചു കുറെ ആൾക്കാരിൻ്റെ അടുത്ത് ഓരോന്ന് അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഇത് ശരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇതാക്കി മറ്റുപയോഗിച്ചാൽ മതി, ഞാൻ ഒരാളെയും പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മളൊരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 800 രൂപ അല്ലെങ്കിൽ 900 രൂപ ഒരു 1000 രൂപ നമുക്കൊരു ദിവസം കൂലി കിട്ടും ഇല്ലേ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോണിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് നമുക്ക് ഡെയിലി 500 അല്ലെങ്കിൽ 1000, 2000, 3000 അല്ലെങ്കിൽ 60,000 അങ്ങനെ നമുക്കൊരു 500 രൂപ ഒരു ദിവസം കിട്ടിയാലും നമ്മളൊരു ദിവസം പണിക്ക് പോകുന്ന ഒരു കൂലി എന്നുള്ള പോലെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇല്ലേ. അപ്പോൾ മറ്റേ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് വീഡിയോസ് ഇട്ടപ്പോൾ എനിക്കന്ന് കുറേ മെസ്സേജ് വന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ തന്നെ യൂട്യൂബിലെന്ന് കുറേ ആൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുജന ഏതെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞുതരും അല്ലെങ്കിൽ ഇതേപോലെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരും. ഇപ്പം ഞാനൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ
പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ഐഡിയകൾ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാനായിട്ട് ഒരാളിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക അങ്ങനൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഒരു സംഗതി പറഞ്ഞിട്ട്. ഞാൻ അതിനെ പറ്റി പറയൊന്നുമില്ല, കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങൾ ചെയ്യണം. ഞാനായിട്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയണില്ല. അതിൻ്റെ അതെങ്ങനെ കളിക്കേണ്ട എന്താ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എൻ്റെ ബയോയിൽ കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് കളിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 300 രൂപ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം അത് ഞാൻ പിന്നെയും പറയുന്നു, എനിക്ക് അതിന് നന്നായിട്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അൻസാൻ എത്ര കിട്ടിയോ? ഒരു ദിവസം ഏകദേശം ഒരു മാക്സിമം 1000 രൂപ അടുത്ത് നമുക്ക് എൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് കളിക്കാൻ വെക്കണം. ഇപ്പൊ അൻസാന് 2-3 ദിവസത്തെ പൈസ നമ്മൾ ഇന്നലെ പോയിട്ട് വിഡ്രോ ചെയ്തു അല്ലേ? ഷാക്കിറും ഇതുപോലെ 2-3 ദിവസത്തെ പൈസ ഇന്നലെ പോയിട്ട് വിഡ്രോ ചെയ്തു. എനിക്കും അത്യാവശ്യം പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻഫോർമേഷൻ മാത്രമല്ല, ഞങ്ങളൊരു ഇത് പറയുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. പ്രൊമോട്ട് ചെയ്യല്ല, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഫുള്ള് പൈസ ഉണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ പൈസ ചളിക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു ഉടായ്പ പോലുള്ള കളികളായിരിക്കും. നമ്മൾ പൈസ അയക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ GP എന്ന് പൈസ നമ്മളയക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അവിടെ പുറത്ത് തന്നെ അത് മറ്റേ എഴുതി കാണിക്കും. എന്താ റിസ്ക് അല്ലേ ഇടുമ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ എഴുതി കാണിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ സുന്ദരി സൗണ്ട് അമ്മയ്ക്കച്ഛൻ്റെ കുട്ടി അവരുടെ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എഴുതി കാണിക്കും. അപ്പൊ അതൊക്കെ നിങ്ങളെ സ്വന്തം റിസ്കിൽ ചെയ്യുക. നമ്മൾ എന്തൊരു ഗെയിം കളിക്കുമ്പോഴും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് കളിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു 10 രൂപ പോയി എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ 100-200 ഇടാതെ ക്ഷമയോടും ഇത് ശ്രദ്ധയോടും കൂടി കളിക്കുമ്പോൾ നമുക്കൊരു ദിവസം ഒരു പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്ത് പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ പല ഐഡിയകൾ, അതായത് നമ്മൾ ഐഡിയ ഉപയോഗിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ യൂട്യൂബിലേക്ക് പ്രൊമോട്ട് ചെയ്യണമൊന്നുമില്ല. എന്നെ അന്ന് കുറേ പേര് എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യുക. സുജിൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതൊന്നുമില്ല ഇവിടെ. ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പൈസ വെച്ച് കളിച്ചു നോക്കി നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അതൊരു പ്രഡിക്ഷൻ ആണ് അല്ലേ? ആ ഗെയിമർ പ്രഡിക്ഷൻ ആണ്. കളറ് ബിഗ് സ്മാൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട്, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊന്നു മാത്രം, കാരണം എനിക്കന്ന് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞൊന്നു മാത്രം. എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ലാതെ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് സംഗതികൾ ഉണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം 1000 രൂപ വെച്ച് കിട്ടാനും ഇന്നലെ പോലെ കാണിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതു. ഞാനത് നമ്മൾ പോയി, ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ റീൽസ് ഞാൻ പോസ്റ്റ് ആക്കിയിരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഗതിയെന്ന്. ലിങ്ക് കറക്റ്റ് ബയോയിലുണ്ട്. വേറെ പരിപാടി ഒന്നുമില്ല. അയക്കുക, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ വയ്ക്കുന്നു, നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു, നമ്മളേക്ക് കയറുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതൊരു പ്രഡിക്ഷൻ ഗെയിമാണ്. നിങ്ങളത് പ്രഡിക്റ്റ് ചെയ്യുക, അത് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് കിട്ടും, അത്രേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല. ചിലപ്പോൾ 10 രൂപ പോയേക്കാം, ചിലപ്പോൾ 10 രൂപ പോകുമ്പോൾ ഇത് മല്ലു ഫേമില സുജിൻ ആ പന്നി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്ത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആയതന്നെ പറയണത് നമ്മൾ ഇതിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. നിങ്ങളെ സ്വന്തം റിസ്ക് കേട്ടോ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊന്നു മാത്രം, ഞാൻ അതിന് റീൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. പിന്നെ പറഞ്ഞു, നമ്മളതില് ഫസ്റ്റ് നമുക്ക് കളിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 300 രൂപ ആദ്യം ഇടണം അല്ലേ? 300 ഞാൻ രാവിലെ നോക്കി, 300 രൂപ. അത് ഞങ്ങൾ 2 ദിവസം മുന്നേ കളിച്ചപ്പോൾ നമ്മൾ 500 രൂപ ആയിരുന്നു. ഞാൻ ഇനി അറിയില്ലട്ടോ, ഞങ്ങൾ ഇനി 2-3 ദിവസമായിട്ട് കളിച്ചും കൊണ്ട് ഇരിക്കുകൊണ്ട് ബോണസ് പൈസ ഇരിക്കുന്നില്ല. 500 കിട്ടി ഇന്ന് രാവിലെ. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ നമുക്ക് 500 രൂപ ആയാലും 600 രൂപ ആയാലും ആ ഒരു 600 രൂപ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിഡ്രോ ചെയ്തു. അപ്പൊ അതിൻ്റെ അത്ര ഉറപ്പുകൊണ്ട് ഇന്നിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക. ഞാൻ അതിന്റെ ലിങ്ക് എന്റെ ബയോയില് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ബയോയില്. അപ്പൊ എന്തായാലും നോക്കി നോക്കുക. ഓക്കെ, ഞങ്ങൾ അടുത്ത ഡ്രസ്സ് ഇപ്പോഴുള്ള ഡ്രസ്സ് ഇതും കാണിക്കാന്ന് വെച്ചാൽ ഇത്ര ഡ്രസ്സുള്ളൂ, ബാക്കിയുള്ള ഡ്രസ്സുകൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഡ്രസ്സ് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മെസ്സേജ് എടുത്തോണ് പോലുമില്ല, ഇതെന്താ ചീറ്റിംഗ് ആണോ ചോദിക്കുന്നുണ്ട്. അല്ല, ഒരിക്കലല്ല, കുറെ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പൊ ഷാക്കിർ ആണെങ്കിലും ഇവനാണെങ്കിലും ഞങ്ങളൊക്കെ ഇൻസ്റ്റാ ഈ വാട്സാപ്പിന്റെ ബ്ലൂടിക്ക് ഓഫ് ആണ് അല്ലെ ഷാക്കി? ബ്ലൂടിക്ക് ഓഫ് ആണ്, ബ്ലൂടിക്ക് ഓഫ് ആണ്. കണ്ടു നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, മെസ്സേജ് എല്ലാ മെസ്സേജും കാണുന്നു, ഞങ്ങൾ എല്ലാതും കാണുന്നുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത സംഗതി കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോ നമ്മൾ വീഡിയോ ഇടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ മാക്സിമം വേഗം എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വരാം, കിട്ടും. അതെ, അപ്പൊ എന്തായാലും ഓക്കെ, നമ്മൾ ചെറുപ്പിക്കണില്ല. അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീട്ടിൽ വരാം. ഞാൻ ഈ ഒരു ഗെയിമിന്റെ കാര്യം എടുത്ത് പറഞ്ഞു, ഞാൻ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക് ആണ്, ഞാൻ ഒന്നിനും പ്രൊമോട്ട് ചെയ്യണമൊന്നുമില്ല. ഇൻസ്റ്റയിൽ പോയിട്ട് ബയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്.